നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം ലോക്ക്ഡൗണിൽ നാളെ എന്തെന്നറിയാതെ ആരാധനാലയങ്ങൾ വരുമാനമില്ലാതെ എല്ലാം പ്രതിസന്ധിയിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിനെ തുടർന്ന് ആരാധനാലയങ്ങൾ നേരിടുന്നത് വൻ പ്രതിസന്ധി ലോകത്തെ ഏറ്റവും സമ്പന്ന ക്ഷേത്രമെന്ന പെരുമയുള്ള തിരുപ്പതി ദേവസ്ഥാനത്തു പോലും ആശങ്കയുടെ നിഴൽ പടരുമ്പോൾ മുമ്പ് തന്നെ ഓരോ ദിവസവും വിശ്വാസികൾ നൽകിയിരുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് അന്നന്ന് കഴിഞ്ഞു പോയിരുന്ന അസംഖ്യം ആരാധനാലയങ്ങൾ അസാധാരണ പ്രതിസന്ധിയിലാണ്. ദർശനവിലക്കിൻ്റെ രണ്ടു മാസം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാപ്പരായി. അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാരിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ. അതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന ചെയ്തത് വിവാദമായി. അതോടെ ഓൺലൈൻ വഴിപാട് പദ്ധതി അമ്പേ പാളി. ശമ്പളം പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ബോർഡിന് ചെലവാകുന്നത് 45 കോടി രൂപയാണ്. ശബരിമല സീസൺ അല്ലാത്ത മാസങ്ങളിൽ കാണിക്ക വഴിപാട് വരുമാനം ശരാശരി 30 കോടി മാത്രം. ബാക്കി 15 കോടി രൂപ ശബരിമല കാലത്ത് നീക്കിയിരിപ്പിൽ നിന്നു വേണം. നിലനിൽപ്പിനായി സർക്കാരിനോട് 120 കോടി അടിയന്തര സഹായം ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചത് 10 കോടി മാത്രം. ഈ നില തുടർന്നാൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളും ജീവനക്കാരും വൈകാതെ അത്താഴപ്പട്ടിണിയാകും. ഇക്കുറി ശബരിമല തീർത്ഥാടനകാലം പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. അതിനുശേഷം കോവിഡ് വന്നതോടെ ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞു. ഇപ്പോഴും ക്ലാസ് 4 ജീവനക്കാരായ ശാന്തിക്കാരുടെ അവസ്ഥ ശോചനീയമായി. സ്ഥിരം ശാന്തിക്ക് ശമ്പളം 15,000 രൂപയാണ്. പാർട്ട് ടൈം ശാന്തിക്ക് 6,000 മുതൽ 7,000 രൂപയും. ഭക്തർ നൽകുന്ന ദക്ഷിണയായിരുന്നു ആശ്വാസം. അതും പൂർണ്ണമായി നിലച്ചു. സ്വകാര്യ ക്ഷേത്രങ്ങളിലെ അവസ്ഥ ഇതിലും മോശമാണ്. സർക്കാർ സഹായിക്കണമെന്ന് അഖില കേരള തന്ത്രി സമാജം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ക്ഷേത്രം തുറക്കുന്നത് അനിശ്ചിതത്വത്തിൽ നിൽക്കെ സർക്കാർ തീരുമാനത്തിനായി കാതോർക്കുകയാണ് ബോർഡ്. ദേവാലയങ്ങളുടെ വരുമാനം നിലച്ചതോടെ അവ നടത്തിയിരുന്ന മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വലഞ്ഞത്. അനാഥാലയങ്ങൾ പോലെയുള്ളവയ്ക്ക് നിത്യ ചിലവിന് പോലും ബുദ്ധിമുട്ടായി. കത്തോലിക്ക സഭകളിലെ വൈദികർക്ക് അതത് ഇടവകയിൽ നിന്നാണ് ശമ്പളം. ഇടവകയുടെ വലിപ്പമനുസരിച്ച് 8,000 മുതൽ 12,000 രൂപ വരെ നൽകിയിരുന്നു. തീരെ വരുമാനമില്ലാത്ത ഇടവകളിൽ ശമ്പളം രൂപതാ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. രൂപതകളുടെ വരുമാനം കുറഞ്ഞതോടെ ഇത്തരം പള്ളികൾ ബാങ്കുകളിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ഇപ്പോൾ വൈദികരുടെയും ശുശ്രൂഷകൻ്റെയും ശമ്പളം നൽകിയത്. പള്ളികൾ അടച്ചിട്ടതോടെ കുർബാന ഇനത്തിലുള്ള വരുമാനവും ഇല്ലാതായി. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയിട്ടുള്ള വരുമാനവും ചടങ്ങുകൾക്ക് പാരിഷ് ഹാൾ നൽകുമ്പോഴുള്ള വരുമാനവുമെല്ലാം പൂർണ്ണമായും നിലച്ചു. വിദേശത്തുള്ള ഇടവകാംഗങ്ങളിൽ നിന്നുള്ള സംഭാവനയും കുറഞ്ഞതോടെ അനാഥാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പും പ്രതിസന്ധിയിലാണ്. ഏറ്റവും അധികം വിവാഹങ്ങൾ നടന്നിരുന്ന ഈ സീസൺ കോവിഡിൻ്റെ പിടിയിലായതോടെ വരുമാന നഷ്ടം അതിഭീമം. CSI സഭ കഴിഞ്ഞ മാസം വൈദികർക്കും ശുശ്രൂഷകർക്കും ശമ്പളം നൽകിയത് ബാങ്ക് വായ്പ എടുത്താണ്. ഞായറാഴ്ചകളിൽ ലഭിച്ചിരുന്ന സ്തോത്ര കാഴ്ചകളിൽ പകുതി അതത് പള്ളിക്കും ബാക്കി ഡയോസിസിനുമായിരുന്നു. തൽക്കാലം ഡയോസിസുകൾക്ക് വിഹിതം അടയ്ക്കേണ്ടെന്നാണ് നിർദ്ദേശം. മാർത്താമ വൈദികരുടെ ഫാമിലി അലവൻസിൽ 25% 5 മാസത്തേക്ക് വെട്ടിക്കുറച്ചു. വൈദികരുടെ ട്രാവൽ അലവൻസും വിശേഷാൽ അലവൻസും റദ്ദാക്കി. അരമനകളുടെ ചിലവിൽ 25% വെട്ടിക്കുറയ്ക്കാനും നിർദ്ദേശം നൽകി. ഓർത്തഡോക്സ് സഭ വൈദികരുടെ ശമ്പള പരിഷ്കരണം താൽക്കാലികമായി മരവിപ്പിച്ചു. പള്ളികൾ മെത്രാസനങ്ങളിൽ പണമടച്ചതിന് ശേഷം അവിടെ നിന്നാണ് വൈദികർക്കും ശുശ്രൂഷകർക്കും ശമ്പളം നൽകിയിരുന്നത്. പള്ളി വരുമാനം ഇല്ലാതായതോടെ വൈദികരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യമാണ്. യാക്കോബായ സഭയിലെ വൈദികരുടെ ശമ്പളം ഈ മാസം വരെ കൃത്യമായി നൽകി. സ്തോത്ര കാഴ്ച അടക്കമുള്ള വരുമാനം നിലച്ചതോടെ ഇനി എങ്ങനെയെന്നു പറയാനാകില്ല. അടുത്ത മാസം യാക്കോബായ സഭയിലും പ്രതിസന്ധിയുണ്ടാകും. ട്രൂ ടിവിക്ക് വേണ്ടി സരുൺ നായർ.